അതായത് നമ്മളൊക്കെ എന്താ പറയുന്ന സ്ത്രീകളെ നിരവധി ഒന്നോ രണ്ടോ ഒന്നല്ല നൂറുകണക്കിന് സ്ത്രീകളൊക്കെ പീഡിപ്പിച്ച ആളുകളാണ് ഞാനും നീ എന്നൊക്കെയാണ് നോക്കുക. വളരെ ക്ലിയർ ആയിട്ട് ഒരു പിക്ചർ തരാം. ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് വിളിപ്പിക്കും. ആ വിളിപ്പിക്കുന്ന സമയത്താണ് ഈ പറയുന്ന മഹനാസ് മുൻകൂർ ജാമ്യത്തിന് കൊടുക്കുന്നത്. സ്വാഭാവികമായിട്ട് അയാൾക്ക് കൊടുക്കുക എഫ് ഐ ആർ ഉണ്ട്. തീർച്ചയായും. പക്ഷെ അതോടൊപ്പം തന്നെ അയാൾക്ക് ചോദ്യം ചെയ്യാനാണ് വിളിപ്പിക്കുന്നത്. അതാ കോഴി പോലും കൂക്കി. സത്യം പറഞ്ഞു കഴിഞ്ഞാലേ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വിഷയമല്ല. കാരണം ഞാൻ ഇതിൻ്റെയൊക്കെ ഏറ്റവും അവസാന ലെവൽ കഴിഞ്ഞ് വന്ന് നിൽക്കുകയാണ്. ഇപ്പം റിഫ കേസ് നാളെ നാളുകളിൽ കേരള പോലീസിന് റെഫർ ചെയ്യാൻ പറ്റിയൊരു കേസും കൂടിയാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു പെണ്ണിനെ കൊണ്ടുവന്നിട്ട് ദാ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിനെ നേരിടും, ഒരു സംശയം വേണ്ട. ഞാൻ ഏറെ ആശങ്കയുടെ മുൾമുനയിൽ നിന്ന് പോയത് നമ്മളൊക്കെ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വങ്ങൾ ഈ കേസിന്റെ ഒരു ഭാഗം പോലും അറിയാതെ വിടുവായി തന്നെ വിളിച്ചു പറഞ്ഞു എന്നുള്ളതാണ്. ഇതേ ആത്മഹത്യ ബാബു ഈ പറയപ്പെടുന്ന ആളുടെ വീട്ടിൽ നടന്നു കഴിഞ്ഞാൽ തള്ളോ? അതെ അതെ, തീർച്ചയായും. ആളുകൾ ജനങ്ങൾ ശരിക്കും എന്താ പറയുക, കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നൊക്കെ പല ആളുകളും എന്റെ സുഹൃത്തുക്കളടക്കം വിട്ടുകളാ വിട്ടുകളാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിലും നീതി ലഭിച്ചാലും അവരുടെ മനസ്സിനകത്ത് ആ നീറ്റൽ എന്നും ഉണ്ടാകും. അതൊരു വല്ലാത്തൊരവസ്ഥയാണ്, വല്ലാത്തൊരു വേദനയാണ്. പല രീതിയിലുള്ള പരിപാടികൾ, അതിലെടുത്തു പറയേണ്ടത് ജനങ്ങൾ പറയട്ടെ എന്ന് പറയുന്ന മനോഹരമായ ഒരു പരിപാടിയുണ്ട്. ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണക്കാരൻ്റെ ശബ്ദം കേൾക്കുക എന്നുള്ളതാണ്. താഴെ തട്ടിലുള്ള സാധാരണക്കാരൻ എന്താണ് പറയാനുള്ളത്, ആ പറയാനുള്ളത് പച്ചയായി ഒരു രീതിയിലും അതിനെ വെട്ടിക്കളയാതെ ജനങ്ങൾക്ക് മുന്നിൽ എത്തിച്ചതിൻ്റെ പേരിൽ നിരവധി തവണ സൈബർ അറ്റാക്ക് നേരിട്ട ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന് കൃത്യമായ രാഷ്ട്രീയമുണ്ട്, അതൊരു രാഷ്ട്രീയ പാർട്ടിയല്ല. നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. റിഫയുടെ കേസുമായി ബന്ധപ്പെട്ട് ചെറിയ ഒരു നീതി കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതോടനുബന്ധിച്ച് ഇത്തരം രീതിയിലേക്കൊക്കെ വരാനുള്ള വലിയ പ്രയാസങ്ങൾ ശരിക്കും നേരിട്ടിട്ടുണ്ട്. ആദ്യം ഈ കേസ് കൊണ്ടുവന്നത് ഖാദറാണ്, പബ്ലിക് കേരള, എല്ലാ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിന് കുറേ കഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ ഇതിൽ നമ്മളുകൂടെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ കുറേ വെല്ലുവിളികൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും നേരിട്ടിട്ടുണ്ട്. അത് ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജനങ്ങൾ അറിയാത്ത കുറച്ച് വെല്ലുവിളികളൊക്കെ ശരിക്കും ഞങ്ങൾ നേരിട്ടിട്ടുണ്ട്. ഖാദറെ, ശരിക്കും എങ്ങനെയാണ് ഈ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിപ്പെട്ടത് എന്ന് ശരിക്കും ഖാദറിനെ ശരിക്കും അറിയാൻ പറ്റും. എനിക്ക് തോന്നുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഹൈദറിന് നല്ല സൈബർ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട് സ്റ്റാർട്ടിംഗ് ടൈമിൽ. പക്ഷേ ഈ കേസിന്റെ ആദ്യഘട്ടത്തില് ഹൈദർ ഇട്ട പല വീഡിയോസിന് നല്ല സൈബർ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്. അറ്റാക്കിന്റെ അവസാനം ഉണ്ടായിരുന്നു ഹൈദറിന്. അത് കഴിഞ്ഞ് പിന്നെ നമ്മളിലേക്ക് വന്നു. ഇപ്പൊ എൻ്റെയിലേക്ക് വന്ന സമയത്ത് എൻ്റെ അറ്റാക്ക് എന്ന് പറയുന്നത് സൈബർ അറ്റാക്ക് ഒരിടത്ത് കിടക്കുകയാണ്. അതോടൊപ്പം തന്നെ പോലീസിൻ്റെ അടുത്ത് പരാതി, കളക്ടറേറ്റിൻ്റെ അടുത്ത് പരാതിയാണ്. ഇവർ ഏറ്റവും രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ചാനൽസിന് ഈ കേന്ദ്ര അനുമതി വേണമല്ലോ പ്രവർത്തിക്കാൻ. അതെ. പക്ഷെ യൂട്യൂബ് ചാനൽസിന് നിലവിൽ അവരുടെ ഒരു മാനദണ്ഡമുണ്ട്, അത് പാലിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ യൂട്യൂബ് ചാനലിന് ഇന്ത്യയിൽ പ്രവർത്തിക്കാം. അതെ. അത് വാർത്ത ചെയ്യുന്ന ചാനലുകൾക്ക്, അല്ലാത്തതിന് അതും വേണ്ട. കാരണം ഒരു രീതിയിലുള്ള നിയമത്തിന്റെ നൂലാമാലകളും നിലവിൽ യൂട്യൂബിനോ ഫേസ്ബുക്കിനോ ഇല്ല, സോഷ്യൽ മീഡിയക്കോ ഇല്ല. അതൊക്കെ കടന്നു വരേണ്ടതുണ്ട്. അപ്പൊ ഇവര് ഈ മെഹനാസിന്റെ ടീം അവരെനിക്കെതിരെ കളക്ടറേറ്റിൽ കൊടുത്ത പരാതിയിൽ പറയാണ് ഇയാൾക്ക് കേന്ദ്ര അനുമതി. ഞാൻ ടി വി ചാനൽ അല്ലല്ലോ നടത്തുന്നുള്ളത്, സാറ്റലൈറ്റ് ചാനൽ അല്ലല്ലോ നമ്മുടേത്, നമ്മുടെ യൂട്യൂബ് ചാനലല്ലേ. അപ്പൊ കേന്ദ്ര അനുമതി ഇല്ല എന്ന് പറഞ്ഞിട്ട് പരാതി കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഞാനത് സ്വാഭാവികമായിട്ട് ഒരു പി ആർ ഡി ഇല്ല എന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിൽ പിന്നെങ്കിലും നമുക്ക് എന്തെങ്കിലും ആശ്വസിക്കാനുള്ള വകുപ്പ് ഉണ്ടായിരുന്നു. തീർച്ചയായും. പക്ഷെ നിയമപരമായിട്ട് കൊടുത്ത പരാതിയൊക്കെ കോമഡിയാണ്. ആ പരാതിക്ക് പുറമെ ഇവർ ചെയ്ത മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ്. അതായത് നമ്മളൊക്കെ എന്താ പറയുന്ന സ്ത്രീകളെ നിരവധി ഒന്നോ രണ്ടോ ഒന്നല്ല നൂറുകണക്കിന് സ്ത്രീകളൊക്കെ പീഡിപ്പിച്ച ആളുകളാണ് ഞാനും നീ എന്നൊക്കെയാണ് അവർ പറഞ്ഞു പരത്തിയിട്ടുള്ളത് പരാതിയിൽ. അതായത് ഇവർക്ക് ബ്ലാക്ക്മെയിൽ ടീം മാഫിയയായിട്ട് ഭയങ്കര ബന്ധമുണ്ട് എന്നുള്ളതൊക്കെയാണ്. അതാ കോഴി പോലും കൂക്കി. സത്യം പറഞ്ഞു കഴിഞ്ഞാലേ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വിഷയമല്ല. കാരണം ഞാൻ ഇതിൻ്റെയൊക്കെ ഏറ്റവും അവസാന ലെവൽ കഴിഞ്ഞ് വന്ന് നിൽക്കുകയാണ്. വ്യക്തമായ ഹണി ട്രാപ്പ് അടങ്ങുന്ന പല വിഷയങ്ങളിലും എന്താ പറയുന്നത് നമുക്ക് ഇത്തരത്തിലുള്ള എല്ലാ ചതി പ്രയോഗങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വിഷയമല്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു പെണ്ണിനെ കൊണ്ടുവന്നിട്ട് ദാ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിനെ നേരിടും, ഒരു സംശയം വേണ്ട. വളരെ ക്ലിയർ ആയിട്ട് നേരിടും. ഞാനൊരു പക്ഷേ ഇത്രയും
ആക്റ്റീവായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടാവില്ല. അതായത് ഞങ്ങള് പലപ്പോഴും ഈ രാത്രി സമയങ്ങളിലൊക്കെ ശരിക്കും ഇതെങ്ങനെയാണ് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഈ ഒരു ഒരു കേസിന്റെ ഒരു ഘട്ടം എത്തി അവിടെ നിൽക്കുവാണ്, അതായത് ഈ വിഷയത്തിന്റെ ഒരു ഘട്ടം എത്തി നിൽക്കുവാണ്, ആ സമയത്താണ് ശരിക്കും അല്ലേ കാദറെ നമ്മളും കൂടെ ഇടപെടണം എന്ന് പറഞ്ഞല്ലേ. ആ സമയത്തേക്ക് നമ്മൾ എങ്ങനെ ഇത് കൊണ്ടുപോകണം, എങ്ങനെ കൊണ്ടുപോകണം എന്നൊക്കെ വളരെയധികം ഞങ്ങൾ അതിൽ കൊണ്ടുപോകുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഞങ്ങൾ ഇതിൽ പെട്ടുപോകും, നിങ്ങളെ കുടുങ്ങിപ്പോവും, നിങ്ങൾ കേസിൽ അകപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നോടൊക്കെ. അതായത് അതാണ് ശരിക്കും ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ ഒക്കെ ഭാഗമായിട്ടുള്ള പാതയിൽ പോകുമ്പോൾ ഇതൊക്കെ ഉണ്ടാവും. അതെ അതെ, സ്വാഭാവികം. പക്ഷെ എന്നെ നമ്മൾ ആരെ പേരൊന്നും പറയണ്ട, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറെ ആശങ്കയുടെ മുൾമുനയിൽ നിന്ന് പോയത്, നമ്മളൊക്കെ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വങ്ങൾ ഈ കേസിൻ്റെ ഒരു ഭാഗം പോലും അറിയാതെ വിടുവായിത്തരം വിളിച്ചു പറഞ്ഞു എന്നുള്ളതാണ്. അതാ പേരൊന്നും നമ്മൾ മെൻഷൻ ചെയ്യേണ്ട, പക്ക വിടുവായിത്തരം, ഒരു തരത്തിൽ അന്വേഷിക്കാതെയാണ് പറയുന്നത്. അത് കഴിഞ്ഞു, അത് ആത്മഹത്യയല്ലേ, പരിപാടി കഴിഞ്ഞു, ആത്മഹത്യയല്ലേ എന്ന് പറഞ്ഞിട്ട് തള്ള. അതിനപ്പുറത്തേക്ക് എനിക്ക് ഇതേ ആത്മഹത്യ ബാബു, ഈ പറയപ്പെടുന്ന ആളുടെ വീട്ടിൽ നടന്നു കഴിഞ്ഞാൽ തള്ളോ? അതെ അതെ, തീർച്ചയായും. ആളുകൾ ജനങ്ങൾ ശരിക്കും എന്താ പറയുക, കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും അത്തരം ഒരു കേസിൻ്റെ പിന്നാലെ പോകുമ്പോൾ എന്നെയൊക്കെ പല ആളുകളും എൻ്റെ സുഹൃത്തുക്കളടക്കം വിട്ടുകളാ വിട്ടുകളാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ അത് ആ സംഭവങ്ങളൊക്കെ ശരിക്കും തള്ളിക്കളഞ്ഞിട്ട് തന്നെയാണ്. എന്നോടൊക്കെ പല ആളുകളും പറഞ്ഞിട്ടുണ്ട് ഈ കേസിൽ നിന്ന് പിന്മാറ്, വേണ്ട 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 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇപ്പോൾ ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്, പാവങ്ങളെ സഹായിക്കുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ ആരുമില്ലാത്തവർക്ക് കൈത്താങ്ങായി നിൽക്കുക, ആരുമില്ലാത്തവർക്ക് സപ്പോർട്ടായി നിൽക്കുക. അല്ലെ കാദറെ, അതിൽ ഏറ്റവും തോന്നുന്നത് ഈ ഉപ്പയും ഉമ്മയും സ്ട്രോങ് ആണ്, നമ്മുടെ റിഫൈഡ് ഉപ്പയും ഉമ്മയും ബ്രദറും. പക്ഷേ നമ്മളാണ് അവർക്ക് നിയമപരമായിട്ട് ആരുമില്ല. പക്ഷെ നമ്മളാണ് ഇവരെ തെറ്റിദ്ധരിപ്പിച്ച് പറയിച്ചെന്ന് വരെ പറഞ്ഞില്ലേ? അത് ഏറ്റവും വലിയ ഇതല്ലേ. ഞങ്ങളൊക്കെ ഭയങ്കരമായിട്ട് സങ്കടം ഉണ്ടായ കേസാണ് അത്. കാര്യം ഇത് ജനങ്ങളുടെ മുന്നിൽ പങ്കുവെക്കണം. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഒരു തരത്തിൽ കേസിൻ്റെ ഒരു സ്റ്റെപ്പ് ഇട്ടു എന്ന് പറഞ്ഞപ്പം ഞങ്ങൾ കുടുംബത്തെ കൈവിട്ടു, ഞങ്ങൾ ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്, കുടുംബത്തെ കൈവിട്ടു എന്ന് പറഞ്ഞ ഒരുപാട് പേരുണ്ട്. കുറച്ച് പേരല്ല, ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരിലൊക്കെ തെളിയിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങൾ കുടുംബത്തോടു കൂടെ തന്നെയാണ്, ഞങ്ങളിപ്പോൾ റിഫയുടെ വീട്ടിൽ നിന്ന് തന്നെയാണ്. ആ റിഫയുടെ വീട്ടിലെ എല്ലാവർക്കും, അതായത് ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ബാക്കിയുള്ള എല്ലാവർക്കും വലിയ സന്തോഷമാണ് ശരിക്കും. കാര്യം ഈ കേസിൻ്റെ മറ്റൊരു കാര്യം എടുത്തു പറയണം, അപ്പോൾ ഇടപെടുന്നതിലൊന്നും വിചാരിക്കരുത്. ഏറ്റവും എടുത്തു പറയേണ്ടത് ദുബായിൽ നടന്നൊരു കേസാണ്. അതെ, സ്വാഭാവികമായിട്ട് ദുബായ് പോലീസ് അന്വേഷിക്കേണ്ട കേസാണ്. പക്ഷെ കേരള പോലീസ് അന്വേഷിക്കുന്നു, ഹൈക്കോടതി വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു, ഹൈക്കോടതി കേസ് ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ വരുന്നു, ജാമ്യം തള്ളുന്നു. അപ്പോൾ ഇത് വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം പ്രാധാന്യമുള്ളൊരു കേസാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളുകളിൽ ഇപ്പോൾ ദുബായിൽ വെച്ച് ഒരാൾ കൊല്ലപ്പെട്ടു, മരണപ്പെട്ടാലും അത് കേരള പോലീസിനെ അന്വേഷിക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന് തെളിയിച്ചൊരു കേസ്. തീർച്ചയായും, തീർച്ചയായും. അപ്പോൾ റിഫ കേസ് നാളുകളിൽ കേരള പോലീസിന് റെഫർ ചെയ്യാൻ പറ്റിയൊരു കേസും കൂടിയാണ്. ഞാൻ ഈ കേസ് പഠിച്ചപ്പോൾ ആദ്യം തന്നെ ഞാൻ നോക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതെങ്ങനെ കേരള പോലീസിന് ഇതിൽ കേസെടുക്കാം എന്നുള്ളതാണ്. അപ്പം ഞാൻ പലപ്പോഴായിട്ട് എൻ്റെ ചാനലിൽ ആദ്യ വീഡിയോസിലൊക്കെ പറയുന്നുണ്ടായിരുന്നു കേരള പോലീസിൻ്റെ പരിമിതികളുണ്ട്, കേരള പോലീസിൻ്റെ പരിമിതികളുണ്ട് എന്നാണ്. പക്ഷേ നാട്ടിൽ നിന്ന് നടന്ന സംഭവ വികാസങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പോലീസ് കേസെടുക്കുന്നു. അപ്പം ഇതുവരെ എത്തി നിൽക്കുന്നു എന്നുള്ളത് തീർത്തും എടുത്തു കടഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അടങ്ങുന്നതല്ല, നീ അടങ്ങുന്ന, റഫ്താസ് അടങ്ങുന്ന, ഹൈദർ അടങ്ങുന്ന, നുസ്രത്ത് ജഹാൻ അടങ്ങുന്ന, എടുത്തു പറയാണ്ട് കമാൽ പാഷ സാറും മറ്റുള്ള എല്ലാവരും, സുഭാഷ് സാറും ഒക്കെ, മുൻ എസ് പി സുഭാഷ് സാറൊക്കെ ഇടപെട്ടു, സാഹിദ് പയ്യന്നൂർ, തീർച്ചയായും ഒരുപാട് വ്ളോഗർമാര് ഇവരൊക്കെ നിന്നിട്ടുണ്ട്. ഇതിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ വ്ളോഗർമാര് ഒരുപാട് ആളുകളുണ്ട്, അവർ തിരുത്താൻ തയ്യാറാവണം. ഞങ്ങൾ അവരെ ആക്ഷേപിക്കുന്നൊന്നുമില്ല. തിരുത്താൻ തയ്യാറാവണമെന്ന് വെച്ച് കഴിഞ്ഞാല് റിഫ തനിക്കെതിരെ പറയുന്ന ഒരു വോയിസ് പോലും ഇല്ല എന്ന് മാനാസ് പറഞ്ഞിരുന്നു. പക്ഷേ റിഫ മെഹനാസിനെതിരെ പറയുന്ന വളരെ ക്ലിയർ ആയിട്ടുള്ള നിരവധി ഓടി വന്നു. ഒരു വീഡിയോ നമുക്ക് പുറത്തുവിടാൻ പറ്റിയില്ല, അത് കിട്ടൂല, കാരണം അത് പോലീസിൻ്റെ കൈവശമുള്ളതാണ്, അത് വേണ്ടിയും വേണ്ട. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേസ് ജയിക്കണം. എനിക്കൊരു കാദറിനോട് വലിയൊരു സംശയമുണ്ട്, അതിപ്പോൾ ചോദിക്കുകയാണ് ഞാൻ. കാദറാണ് ആദ്യം ശരിക്കും മെഹനാസിനെ ഇൻ്റർവ്യൂവിൽ കൊണ്ടുവന്നത് അല്ലേ? എന്തുകൊണ്ടാണ് ട്വിസ്റ്റായി ശരിക്കും റിഫയ്ക്ക് നീതി വേണമെന്ന് ചിന്തിക്കാനുള്ള ഒരു കാരണം? അത് ശരിക്കും എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാട്ടോ. അപ്പോൾ ചോദിക്കുന്ന പറയാൻ കാദർ ശരിക്കും അതിന് പല ലെവലിലേക്ക് മറുപടി കൊടുത്തെങ്കിൽ പോലും, പക്ഷേ വ്യക്തമായ മറുപടി ശരിക്കും, എന്തുകൊണ്ടാണ് റിഫയ്ക്ക് എന്തോ പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ റിഫയാണ് ശരിക്കും റിഫയ്ക്കാണ് നീതി വേണ്ടത് എന്ന് ചിന്തിക്കാനുള്ള ഒരു കാരണം? നമ്മൾ ഏതൊരു കേസ് എടുത്തു കഴിഞ്ഞാലും രണ്ട് ഭാഗം കേൾക്കണം. ഇപ്പൊ മെഹനാസിന്റെ ഭാഗം ആദ്യം എത്തിക്കുന്ന ഞാനാണ്. ഇപ്പൊ മെഹനാസിനെ എനിക്ക് വേണമെങ്കിൽ മാറ്റി നിർത്താം, പക്ഷെ ഞാൻ മെഹനാസിന് എന്താണ് പറയാനുള്ളത് അത് ജനങ്ങൾ കേൾക്കണം. ഒരുപക്ഷെ ഈ ബാച്ചക്കെതിരെയുള്ള ആരോപണം, ഒരുപാട് വിഷയങ്ങൾ ആദ്യം വരുന്നത് തന്നെ നമ്മുടെ ചാനലിലൂടെയാ. അത് നമ്മൾ ഒരു ഭാഗം പോലും ഒഴിവാക്കാതെ അത്യാവശ്യം എന്തൊക്കെയാണ് ജനങ്ങൾ അറിയേണ്ടത്
അതൊക്കെ നമ്മൾ പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. ഒരു കോംപ്രമൈസിനും നിന്നില്ല. നമുക്കൊരു വ്യക്തമായ അജണ്ട ഉണ്ടായിരുന്നുവെങ്കിൽ മെഹനാസിനെ ഒരു പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ട് കേവലം ഈ റിഫയുടെ വീഡിയോ മാത്രം നമുക്ക് അപ്ലോഡ് ചെയ്യാമായിരുന്നു, റിഫയുടെ കുടുംബത്തിൻ്റെ അവരുടെ മാത്രം. പക്ഷേ നമ്മൾ എന്ത് ചെയ്തു, മെഹനാസിനെ കൂടി കൊടുത്തു. അപ്പം ജനങ്ങൾക്ക് രണ്ട് അഭിപ്രായം കേൾക്കണം. ഞാൻ രണ്ട് അഭിപ്രായം കേട്ടു, ജനങ്ങളും കേട്ടു. എന്നിട്ട് ആ ഇൻ്റർവ്യൂക്ക് ശേഷം ഞാനൊരു തീരുമാനം എടുത്തു. ആ ഇൻ്റർവ്യൂവിൽ മെഹനാസ് പറഞ്ഞത് കള്ളങ്ങളാണ് എന്നുള്ളത് എനിക്ക് ബാക്കിയുള്ള എവിഡൻസിനെ വെച്ചിട്ട് ആ ഇൻ്റർവ്യൂവിൽ വീഡിയോ വെച്ച് തന്നെ സമയത്തിൻ്റെ കാര്യം എനിക്ക് തെളിയിക്കാൻ വേണ്ടി പറ്റി. സമയം പറഞ്ഞത് 1:30 പക്ഷേ പിന്നീട് നമ്മൾ പരിശോധിച്ചപ്പോൾ അത് 12:30 അത് നാട്ടിലെ സമയം വെച്ചിട്ട് ഇവൾ കുറച്ചും കൂടി വൈകിട്ട് വന്നിട്ടുണ്ട് എന്ന് തെളിയിച്ചിട്ട് ഇവളെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് മെഹനാസ് ചെയ്തൊരു നാടകമാണെന്ന് തെളിയിക്കാൻ എന്നെ കൊണ്ട് പറ്റിയത് മെഹനാസിന് അഭിമുഖം ചെയ്തുകൊണ്ടാണ്. തീർച്ചയായും അത് ഒരു വലിയ ഒരു ടേണിംഗ് പോയിന്റ് അല്ലേ, അതൊരു ട്വിസ്റ്റ് ആണ്. അതുപോലെ തന്നെ എന്റെയും കാദറിന്റെ ഒക്കെ പേരിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്, ഡിഫോമേഷൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും മെഹനാസ് ആണ് ചെയ്തത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന്റെ ശരിക്കും ഫുൾ കണ്ടന്റ് ഫുൾ ആയിട്ടുള്ള വീഡിയോ കേട്ട് കഴിഞ്ഞാൽ ശരിക്കും എന്നോട് ഞാൻ ശരിക്കും കാദറിനോട് ഞാൻ പറയാറുണ്ട്, അതായത് ഞങ്ങൾ മെഹനാസ് ആണ് ഇത് ഇത്തരം സംഭവങ്ങൾക്ക് പിന്നിലെന്ന് പറയുന്ന വീട്ടുകാരുടെ വീഡിയോ ശരിക്കും ഞങ്ങൾ എന്ത് ചെയ്യും. ഞാൻ ശരിക്കും മെഹനാസിന് ഇട്ട് കൊടുത്തായിരുന്നു, ഒരുപാട് തവണ മെഹനാസിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട്. കാദർ പറഞ്ഞ അതേപോലെ തന്നെ, അതായത് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് പറയാം അല്ലേ, നമുക്ക് നമ്മളോട് പറയാം, നമ്മൾ ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മളോട് പറയാം ഞങ്ങളത് ചെയ്തിട്ടില്ല എന്ന് പറയാം. അത്തരം രീതിയിലേക്കൊക്കെ ഞാൻ ശരിക്കും മെഹനാസിന് വീഡിയോ ഇട്ട് കൊടുത്തായിരുന്നു. അതിൻ്റെ ഒരു യാതൊരു വിധ രീതിയിലേക്കും, അതായത് ഇൻ്റർവ്യൂ ചോദിച്ചപ്പോൾ വരെ പറഞ്ഞ് ഞാൻ പറയുന്ന ഉത്തരങ്ങൾ കേൾക്കണമെന്നാണ്, അത് കേൾക്കാൻ ഒരിക്കൽ പോലും ഞങ്ങൾ തയ്യാറല്ല, അത് ഒരിക്കൽ പോലും തയ്യാറല്ല. കാര്യം അത്തരം ഒരു രീതിയിലേക്കുള്ള ഇൻ്റർവ്യൂ നമുക്ക് ആവശ്യമില്ല എന്ന് തന്നെ നമ്മൾ പറയുള്ളൂ. അപ്പോൾ അതിൽ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ സംസാരിച്ച് തിരിക്കുക, എന്തോ തെറ്റ് ചെയ്തുകൊണ്ടാവാം ആ ഒരു മാറി നിൽക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിലപ്പുറത്തേക്ക് ആരും പ്രതിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പോഴും നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിയാണെന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തി, അതെ, അയാൾക്ക് ഈ 2 കൊണ്ട് മുൻകൂർ ജാമ്യം നേടിയെടുക്കാൻ പറ്റിയില്ല എങ്കിൽ അയാളുടെ ഭാഗം കോടതിക്ക് ബോധ്യപ്പെട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. തീർച്ചയായും അത് അടിസ്ഥാനപ്പെടുത്തിയിട്ട് അയാൾ കുറ്റക്കാരനാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. തീർച്ചയായും ഇല്ല, വിചാരണ കഴിയണം, വിധി വരണമെല്ലാം വരണം. നമ്മൾ ഈ കേസിൽ പറഞ്ഞൊരു കാര്യം, ബാച്ചയെ പോലീസ് ചോദ്യം ചെയ്തു, അതെ, ജംഷാദ് പോലീസിന് മുമ്പിൽ സറണ്ടറായി, മെഹനാസ് മാത്രം എന്തുകൊണ്ട് വന്നില്ല, ചെയ്തില്ല. ശരിക്കും ഈ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോഴാണ് ശരിക്കും മുൻകൂർ ജാമ്യത്തിനായി പോയതും മറ്റുള്ള എന്താണ് പറയാ, നോക്കുക, വളരെ ക്ലിയർ ആയിട്ട് ഒരു പിക്ചർ തരാം. ചോദ്യം ചെയ്യാൻ വേണ്ടിട്ട് വിളിപ്പിക്കുന്നു. ആ വിളിപ്പിക്കുന്ന സമയത്താണ് ഈ പറയുന്ന മെഹനാസ് മുൻകൂർ ജാമ്യത്തിന് കൊടുക്കുന്നത്. സ്വാഭാവികമായിട്ടൊക്കെ കൊടുക്കുക, FIR ഉണ്ട്. തീർച്ചയായും. പക്ഷെ അതോടൊപ്പം തന്നെ അയാൾക്ക് ചോദ്യം ചെയ്യാനാണ് വിളിപ്പിക്കുന്നത്. ഇയാളെ അറസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളോ മറ്റുള്ളതൊന്നും സ്ഥിരം. ഇപ്പോ ബാച്ച് ആരോപണ വിധേയനായിരുന്നല്ലോ, ഈ പറയുന്ന ജംഷാദ് ആരോപണ വിധേയനായിരുന്നല്ലോ, ഇവരുടെ ആരുടെ ഭാഗത്ത് നമ്മളില്ല. പക്ഷെ ഇവരൊക്കെ ഹാജരായിട്ടും ഇവന് മാത്രം ഹാജരാകാൻ പറ്റിയില്ല, അതെന്തുകൊണ്ടാണ് എന്നുള്ളത്. മൂന്ന് കാര്യങ്ങളുണ്ട് ശരിക്കും, എന്നെ ശരിക്കും ഇതിൽ കൊണ്ടെത്തിച്ച ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ പറയുന്ന വീഡിയോ, നമ്മൾ അവർക്കെതിരെ സംസാരിക്കുന്ന, എതിരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോപണം ഉന്നയിക്കുന്ന വീഡിയോകൾ ഇട്ടിട്ട് പോലും അവർക്ക് തിരിച്ചു മറുപടി പറയാനില്ല. ഒരു ഇൻ്റർവ്യൂ അവർക്ക് നമുക്ക് വേണേ തരാം, കുഴപ്പമുള്ള വിഷയമല്ല, പക്ഷേ അത് തന്നില്ല. മൂന്നാമത് ഹിപ്നോട്ടിസം, ഹിപ്നോട്ടിസം ചെയ്ത് അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഞാൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്ന, സാധാരണ അരിഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുന്ന സംഭവമാണ്. അതായത് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ജനങ്ങളെ മൊത്തം അറിയിക്കേണ്ട ആവശ്യമില്ല. അതായത് അത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിലാണ് ശരിക്കും ശരിക്കും ഈ കേസിൽ ഏറ്റവും വലിയ തെളിവായതും ഈ കേസിലേക്ക് നയിച്ചതൊക്കെ ശരി. അതായത് ജംഷാദ്, അല്ല ജംഷാദിനെ ഇപ്പൊ ഉദാഹരണത്തിന്, ഈ ജംഷാദ് കേസുമായി ബന്ധപ്പെട്ടിട്ട് ആരോപണ വിധേയൻ ഇപ്പോഴും ആരോപണ വിധേയൻ തന്നെ. തീർച്ചയായും, കാരണം കേസ് കഴിയാതെ നമുക്ക് അയാളെ ഈ കേസിൽ നിന്ന് പുറത്തേക്ക് കൊടുത്തിട്ട്. പക്ഷേ വേറെ വിഷയമുണ്ട്, അത് ജംഷാദ് ശരിക്കും നമ്മൾ ഫോൺ വിളിച്ചപ്പോഴൊക്കെ എനിക്ക് സംസാരിക്കാനില്ല, ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട് വെളിപ്പെടുത്താം ചെയ്യാനുള്ളത്, ഒരു ചാനലിനോട് എനിക്ക് പ്രതികരിക്കേണ്ട എന്ന് പറഞ്ഞു. പക്ഷേ ജംഷാദ് ഇത്രയും കാലമായിട്ടും ആരോപണ വിധേയനായിട്ട് പോലും ആരോടും പ്രതികരിച്ചില്ല, ഒരു ചാനലിനോടും പ്രതികരിച്ചില്ല. അല്ല, അയാൾക്ക് പ്രതികരിക്കാമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ വേറെ വിഷയമുണ്ട്, അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഞാൻ ആരോടും പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ്. അത് ചെയ്തു കറക്റ്റ്. ഞാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട് പറയാം. അതായത് ഈ കേസിൽ എനിക്ക് ശരിക്കും മെഹനാസ് ശരിക്കും ഇൻ്റർവ്യൂ തരാതിരിക്കുമ്പോൾ മറ്റുള്ള ചാനലുകൾക്കൊക്കെ ഇൻ്റർവ്യൂ കൊടുക്കുമ്പോഴും ഞാൻ ചോദിച്ച ചോദ്യങ്ങൾ അവിടെ കിടക്കുക. എൻ്റെ ഒറ്റ കാര്യമേ പറയാനുള്ളൂ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ ഒറ്റ നിമിഷം കൊണ്ട് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത്. അതായത് ഒറ്റ നിമിഷം കൊണ്ട്, ചിലപ്പോൾ വിത്തിൻ സെക്കൻഡ് അല്ലെങ്കിൽ വിത്തിൻ ഹവർ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഒരു മുഴം കയറിൽ അവസാനിക്കാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നഷ്ടം നിങ്ങൾക്ക് മാത്രമാണ്, നിങ്ങൾ ഈ ഭൂമിയിൽ നിന്നില്ലാതാകുന്നു എന്നുള്ളതാണ്. അതല്ലാതെ നിങ്ങൾ ആരെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ആർക്ക് മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങളുടെ ജീവിതം അവസാനിപ്പിച്ചത്, അവർ സന്തോഷിക്കുകയുള്ളൂ. കാരണം നിങ്ങൾ ഇല്ലാതാവുന്നതാണ് അവരുടെ സ്വർഗം.
നിങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾ ഈ ജീവിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്തത്? നിങ്ങൾ പലപ്പോഴായിട്ട് അയാൾ ഉപദ്രവിക്കുന്നത്, പലപ്പോഴായിട്ട് അയാൾ ദ്രോഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇല്ലാതായി കഴിഞ്ഞാൽ ആർക്കാണ് ഏറ്റവും ലാഭം? അയാൾക്ക് തന്നെയാണ്. പക്ഷേ അക്കൂട്ടത്തിൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു വസ്തുതയുണ്ട്, ഒരു യാഥാർത്ഥ്യമുണ്ട്, ഒരു നേർക്കാഴ്ചയുണ്ട്. അത് നിങ്ങളുടെ മാതാപിതാക്കളാണ്. നിങ്ങളെ നൊന്തുപറ്റ മാതാവിൻ്റെ അവസ്ഥ, നിങ്ങളെ താലോടിച്ച് ഈ കാലം വരെ കൊണ്ടു നടന്ന നിങ്ങളുടെ പിതാവിൻ്റെ വേദന, പുന്നാരപ്പെങ്ങളെ എന്ന് പറഞ്ഞ നിങ്ങളുടെ അടുത്തേക്ക് സ്നേഹവുമായി വന്ന ആങ്ങളമാർ. ചിലപ്പോൾ സ്നേഹിച്ചിട്ടുണ്ടാകില്ല, പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ ആദ്യം ഓടിയെത്തുന്ന ആങ്ങളമാർ. അവരുടെ വേദനാജനകമായ നിമിഷങ്ങൾ ആ മരണമെന്ന് പറയുന്ന ഒരു പ്രക്രിയ കൊണ്ട് മാത്രം ഒതുക്കിക്കളയാൻ പറ്റുന്ന ഒന്നല്ല. നീറി നീറി അവർ ജീവിക്കും. നിങ്ങളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിലും നീതി ലഭിച്ചാലും അവരുടെ മനസ്സിനകത്ത് ആ നീറ്റൽ എന്നും ഉണ്ടാകും. അതൊരു വല്ലാത്തൊരവസ്ഥയാണ്, വല്ലാത്തൊരു വേദനയാണ്. ആ അവസ്ഥകൾക്കപ്പുറത്ത് ഒരു പുതിയ ലോകം നിങ്ങൾ പടുത്തുയർത്തണം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ആർക്കാണോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായ അറിവുള്ളത്, അല്ലെങ്കിൽ പോലീസിന് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കോടതിയിൽ പോയാൽ എന്ത് ചെയ്യാൻ പറ്റും, അതല്ല എങ്കിൽ എൻ്റെ കുടുംബക്കാരോട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നോക്കുക, ഇവിടെ പല പെൺകുട്ടികളും വീട്ടിൽ പറയുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ്. തീർച്ചയായും ഈ പല പെൺകുട്ടികളും വീട്ടിൽ അവരുടെ അവസ്ഥകൾ പറയുന്നില്ല. നിങ്ങൾ ധൈര്യത്തോട് കൂടിയിട്ട് നിങ്ങളുടെ സ്റ്റാൻഡ് എടുത്തിട്ട് പറയണം, എന്നതാ ഈ രീതിയിൽ മർദ്ദിക്കുന്നു. പക്ഷേ അതിൽ ഞാൻ ഇടപെടുകയാണ്, ഏറ്റവും വലിയ ഞങ്ങൾക്ക് ഒരുപാട് കോളുകൾ വരാറുണ്ട്, കാതർന്ന് വരാറുണ്ട്, എനിക്കൊക്കെ വരാറുണ്ട്. പക്ഷേ അവരൊക്കെ പറയുന്നത് സമൂഹത്തെ പേടിച്ച്, എൻ്റെ കുടുംബക്കാരെ പേടിച്ച്. പക്ഷേ കുടുംബക്കാർ ശരിക്കും ഒരിക്കൽ പോലും നമ്മളെ സഹായിക്കാൻ വരാത്ത രീതിയിലേക്കായിരിക്കും ആ പോവുക. എന്താ വെച്ചാൽ നമ്മളെ ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർ പോലും സങ്കടപ്പെടുന്ന രീതിയിലേക്ക്. ഈ ഒരു തെറ്റിദ്ധാരണ മാറണം. ഞാൻ ഇപ്പോഴും പറയാറുണ്ട്, എൻ്റെ ഫേസ്ബുക്കിൽ താഴെയൊക്കെ പലപ്പോഴും നെഗറ്റീവ് അവൻ്റെ വരാറുണ്ട്. ഒരുപാട് വിഷയങ്ങൾ നെഗറ്റീവ് ഇടാറുണ്ട് സമൂഹം. എന്നെ സംബന്ധിച്ചിടത്തോളം സമൂഹം എന്ത് പറയുന്നു എന്നുള്ളതൊന്നും വിഷയമല്ല. എൻ്റെ സ്റ്റാൻഡ്, എൻ്റെ നിലപാട്, എനിക്ക് ഈ വിഷയത്തിൽ ഇതാ ബാബു ഇന്ന രീതിയിലുള്ള ഒരു കൃത്യം ചെയ്തു, അതിലെനിക്കിതാ എൻ്റെത് ഇതാണ് നിലപാട് എന്നെനിക്ക് പറയാൻ പറ്റും. അത് അവിടെ ആരെങ്കിലും ഒരാളെ നെഗറ്റീവ് പറഞ്ഞതുകൊണ്ടോ ആരെങ്കിലും ഒരാൾ പോസിറ്റീവ് പറഞ്ഞതുകൊണ്ടോ അത് കൂടുകയും കുറയുകയുമില്ല. എൻ്റെ നിലപാടിൻ്റെ ആ ശരാശരി അതെന്നുണ്ടാവും. അപ്പം എനിക്ക് പെൺകുട്ടികളോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, സമൂഹം എന്ത് പറയുന്നു എന്നുള്ളതൊന്നും നോക്കേണ്ട. കാരണം ഈ സമൂഹം ഒന്നുമല്ല നിങ്ങളുടെ വീട്ടിലേക്ക്. അതാണ് പറയാൻ ഞാൻ ഉദ്ദേശിച്ചത്. കാരണം നിങ്ങൾ പട്ടിണിയിലുള്ള ഒരു സമയം എടുത്തു നോക്ക്, തീർച്ചയായും നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടു നിങ്ങളുടെ ഉപ്പയും ഉമ്മയും ആയിരിക്കും, തീർച്ചയായും അല്ലെങ്കിൽ നിങ്ങളുടെ ആങ്ങളെ. സമൂഹത്തെ പേടിച്ച് സമയപരിധിയുണ്ട്, സമൂഹത്തെ പേടിച്ച് നമ്മൾ മാറി നിൽക്കുമ്പോൾ, നമ്മളുടെ ജീവൻ നഷ്ടപ്പെടുത്തുമ്പോൾ, നമ്മളുടെ ജീവൻ നമ്മൾ തന്നെ എടുക്കുമ്പോൾ, തീരാ ദുഃഖം കൊടുത്താണ് നിങ്ങളുടെ കുടുംബങ്ങൾക്ക് തീരാ ദുഃഖം കൊടുത്താണ് നിങ്ങൾ ഈ ഭൂമിയിൽ നിന്നും പോകുന്നത്. അത് പല തലമുറയോളം വേട്ടയാടിക്കൊണ്ടിരിക്കും. ബാക്കിലിരുന്ന് ക്യാമറ ചെയ്യുന്നത് സുൽത്താനാണ്. നന്ദി, നമസ്കാരം. അപ്പോൾ കാദറേ, എന്തായാലും ആ ഒരു രീതിയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നിയമവും കോടതിയും അഭിഭാഷകരും ഒക്കെ ആയിട്ട് ആ കുടുംബത്തോടൊപ്പം എന്നും ഉണ്ട്. തീർച്ചയായും നമ്മുടെ ഡ്യൂട്ടി അവസാനിച്ചിരിക്കുകയാണ്. അങ്ങനെ വർഷങ്ങളായിട്ടുള്ള ബന്ധങ്ങളാണ്. അപ്പോൾ അങ്ങനെ തന്നെ പോകും. വർഷങ്ങളായിട്ടുള്ള ഞങ്ങൾക്കിടയിലുള്ള ബന്ധങ്ങളിൽ ഞങ്ങൾ പരസ്പരം കലഹിക്കുകയും ആശയങ്ങൾ പങ്കുവെക്കുകയും ഇണങ്ങുകയും പിണങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടി പറയാട്ടോ, ഈ ഇണങ്ങുകയും പിണങ്ങുകയും ചെയ്യുക എന്ന് പറയുന്നത്, ഇണങ്ങാം അല്ലെ, ഒരാളോട് പിണങ്ങാം, ഇത് രണ്ടും ഉണ്ടാവുന്നിടത്താണ് ബന്ധങ്ങൾ, സ്നേഹങ്ങളൊക്കെ കൂടുന്നത്. തറയോടുകൂടി, അത് വീട് കെട്ടുന്ന തറ പോലെയാണ്. തീർച്ചയായും. അപ്പോൾ ഇണങ്ങുകയും പിണങ്ങുകയും ചെയ്ത ബന്ധമായതുകൊണ്ട് നാളെ പിണങ്ങിയാലും ഒരിക്കൽ ഇണങ്ങാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ബാബു, എന്നെ കുറിച്ച് പറയണ്ട, ബാബു അതിസമർത്ഥനായ ഒരുപാട് വിഷയങ്ങളിൽ തൻ്റെതായിട്ടുള്ള കഴിവുകളിലൂടെ ജനഹൃദയങ്ങളിലേക്ക് തുളച്ചു കയറുന്ന പല രീതിയിലുള്ള പരിപാടികൾ, അതിലെടുത്തു പറയേണ്ടത് ജനങ്ങൾ പറയട്ടെ എന്ന് പറയുന്ന മനോഹരമായ ഒരു പരിപാടിയുണ്ട്. ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണക്കാരൻ്റെ ശബ്ദം കേൾക്കുക എന്നുള്ളതാണ്. ആ സാധാരണക്കാരൻ്റെ ശബ്ദം, അതായത് വലിയ വലിയ രാഷ്ട്രീയ നേതാക്കന്മാരുടെ അഭിപ്രായമല്ല, താഴെ തട്ടിലുള്ള സാധാരണക്കാരൻ എന്താണ് പറയാനുള്ളത്, ആ പറയാനുള്ളത് പച്ചയായി ഒരു രീതിയിലും അതിനെ വെട്ടിക്കളയാതെ ജനങ്ങൾക്ക് മുന്നിൽ എത്തിച്ചതിൻ്റെ പേരിൽ നിരവധി തവണ സൈബർ അറ്റാക്ക് നേരിട്ട ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന് കൃത്യമായ രാഷ്ട്രീയമുണ്ട്, അതൊരു രാഷ്ട്രീയ പാർട്ടിയല്ല. കൃത്യമായ നിലപാടുണ്ട്, അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടല്ല, മറിച്ച് സാധാരണ മനുഷ്യൻ്റെ, സാധാരണക്കാരൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ടുള്ള നിലപാട്. ആ നിലപാടുകളുമായി
എന്ന് മുന്നോട്ട് പോകണം. തീർച്ചയായും. അതായത് സാധാരണക്കാരന് ജീവിക്കാൻ വേണ്ടി, സാധാരണക്കാരന് നല്ല ജീവിതം കാഴ്ചവെക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ എലക്ട് ചെയ്ത് മറ്റുള്ള ആളുകളൊക്കെ ജനങ്ങൾ പറയട്ടെ എന്നുള്ള പലപ്പോഴും കാതറിനൊരു കൈയടി ബാബുക്ക് തരാം. ജനങ്ങൾ പറയട്ടെ, വൺ ഓഫ് ദ ബെസ്റ്റ്. എപ്പോഴും എന്നോട് പറയും, അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ കളിയാക്കല്ലേ കാതറേ എന്ന് പറയും. അപ്പോ പക്ഷേ പറയും, ശരിക്കും ഞാനത് കാണാറുണ്ട് ബാബു. കാര്യം, സാധാരണക്കാരന് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ജനങ്ങളെ കൊണ്ടെത്തിക്കുമ്പോൾ വിളിച്ചു പറയാൻ പേടിക്കുന്ന വിഷയങ്ങൾ പേടിക്കാതെ വിളിച്ചു പറയണം എന്നുള്ളതാണ് നമ്മളുടെയൊക്കെ ഒരു ദൃഢ നിശ്ചയം. നന്ദി, നമസ്കാരം.